Welcome to Gadget. Pudhiya video ilekku swagatham. Nammal innu 28/5 PSC ide exam nadannirunnu. Adile maths bhagamanu ningalku solve cheythu tharunnathu. Appo namukku first question ilekku nokka. Kallayude rank mukalil ninnu 9um thaale ninnu 38um aanengil classil aage etra kuttikal undu. Adaanu chodyam vannirikkunnathu. Options thannirunnu 45 46 47 44. Appo idu engane cheyyam namukku nokka. Appo സാറുകളുടെ റാങ്ക് മുകളിൽ നിന്ന് 9 ആണ് പറഞ്ഞിട്ടുണ്ട് താഴെ നിന്ന് 38 ആണ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം അപ്പോൾ നമുക്ക് 38 ഉം 9 ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 47 എന്ന അപ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ 9 എന്ന് പറഞ്ഞാലും നമ്മൾ സർലൈൻ ആഡ് ചെയ്തു താഴെ നിന്ന് 38 എന്ന് പറഞ്ഞാലും സർലൈൻ ആഡ് ചെയ്തു അപ്പോൾ സർലൈൻ്റെ ആ നമ്പർ നമ്മൾ ഡബിൾ കൗണ്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു നമ്പർ നമ്മൾ കുറയ്ക്കാം 47 മൈനസ് 1 എന്ന് ചെയ്താൽ നമുക്ക് 46 ആൻസർ കിട്ടും അതാണ് കറക്റ്റ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഓപ്ഷനിൽ വരുന്നത് ബി അപ്പൊ ഇതാണ് ഇതിന്റെ റൈറ്റ് ആൻസർ നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം ഇപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ട് സംഖ്യകളുടെ ലസാഗു 7700 കുസാഗ 11 ആണ് ഒരു സംഖ്യ 275 ആണെങ്കിൽ മറ്റേ സംഖ്യ ഏത് അതാണ് ചോദ്യം വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ എൽസിഎം എച്ച്സിഎഫും പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കേണ്ട ഒരു ഇക്വേഷൻ ആണ് ഞാൻ ഈ ബോക്സിൽ വന്നിരിക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ രണ്ട് സംഖ്യകളുടെ ഗുണനഫലം ഇസ് ഈക്വൽ ടു സംഖ്യകളുടെ ഉസാഗ ഇൻടു ലസാഗ അപ്പോൾ രണ്ട് സംഖ്യകൾ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉസാഗയും ലസാഗവും ആ സംഖ്യകളുടെ ഗുണനഫലത്തിന് തുല്യമായിരിക്കും നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതിലൊരു സംഖ്യ 275 ആണെന്ന് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ 275 എടുത്തു മറ്റേ സംഖ്യ നമുക്ക് അറിയില്ല അപ്പോൾ നമ്മൾ സാധാ പോലെ അതിന് എക്സ് എന്ന് കൊടുത്തു ഇസ് ഈക്വൽ ടു 7700 × 11 നമുക്ക് ഈ എക്സ് ഈ സംഖ്യയാണ് കണ്ടുപിടിക്കുന്നത് അപ്പൊ നമുക്ക് ആ എക്സിനെ അവിടെ നിർത്താം എന്നിട്ട് 7700 × 11 275 ഇവിടെ താഴേക്ക് വരും ഇനി നമുക്കിങ്ങനെ വെട്ടിച്ചേർക്കാം അപ്പൊ 11 275 25 പ്രാവശ്യം പോകും 25 × 11 എന്ന് പറഞ്ഞാൽ 275 ആണ് ഇനി നമുക്ക് ഈ 7700 ഹരിച്ചു നോക്കാം നമ്മളത് നോക്കുമ്പോൾ 7700 × 25 = 200 അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ വരുന്നത് 308 അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസർ സി സി ആയിരുന്നു അതിൻ്റെ ഓപ്ഷൻ വരുന്നത് 308 എന്നുള്ള ഓപ്ഷൻ നമുക്ക് അതിൻ്റെ 308 റൈറ്റ് ആൻസർ ആയിട്ട് എടുക്കാം അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം 44 1/3 പ്ലസ് 10 1/3 മൈനസ് 8 1/3 എത്രയാണ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഓപ്ഷൻസ് തന്നിട്ട് നമുക്ക് ഇത് എങ്ങനെ ചെയ്യാൻ നോക്കാം ഇതൊരു മിശ്ര ഭിന്ന അപ്പോൾ നമ്മൾ അതിൻ്റെ ചെയ്യേണ്ടത് ഈ ഭിന്നസംഖ്യ എന്ന് പറയുന്നത് എല്ലായിടത്തും കോമൺ ആണ് 1/3 ആവർത്തിച്ച് വരണം അപ്പോൾ അത് നമ്മൾ ഭിന്നസംഖ്യേനെ മാറ്റി നിർത്തിയിട്ട് ബാക്കി സംഖ്യകളെല്ലാം കൂടെ ആഡ് ചെയ്യും നമുക്ക് ഇത് പ്രോബ്ലം ചെയ്ത് നോക്കാം നമ്മൾ ഭിന്നസംഖ്യേനെ അവിടെ നിർത്തിയിട്ട് ബാക്കി നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്ത് നോക്കാം അപ്പോൾ 44 + 10 - 8 ആണ് അവിടെ വരുന്നത് അപ്പോൾ 44 + 54 - 8 എന്ന് പറഞ്ഞാൽ 46 നമുക്ക് ആൻസർ കിട്ടും ഇനി നമുക്ക് ഭിന്നസംഖ്യകൾ കൂട്ടി നോക്കാം 1/3 പ്ലസ് ആണ് ചിഹ്നം വന്നിരിക്കുന്നത് 1/3 പിന്നെ വന്നിരിക്കുന്നത് മൈനസ് ആണ് അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും അപ്പോൾ ബാലൻസ് ഇവിടെ നിൽക്കുന്നത് 1/3 മാത്രം അപ്പോൾ അതിന് ഉത്തരം ഈ 46 ഈ 1/3 കൂടി നമ്മൾ ഒരുമിച്ച് ചെയ്താൽ 46 1/3 ഇതാണ് ആൻസർ ഓപ്ഷൻസിൽ അത് എ ആണ് അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ആണ് നമുക്ക് റൈറ്റ് ആൻസർ നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം വാർഷിക പരീക്ഷയിൽ അമ്മുവിന് കണക്ക് സയൻസ് മലയാളം ഹിന്ദി ഇംഗ്ലീഷ് എന്നിവയ്ക്ക് യഥാക്രമം 32 45 50 28 40
എങ്കിൽ ശരാശരി മാർക്ക് എത്ര അപ്പോൾ നമുക്ക് നോക്കാം അമ്മുവിന് അഞ്ച് സബ്ജക്റ്റുകളിലായിട്ട് അഞ്ച് വിഷയങ്ങളിലായിട്ട് കിട്ടിയ മാർക്കുകൾ നമുക്ക് തന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ശരാശരി മാർക്ക് എത്രയാന്ന് പറയാൻ ഈ മാർക്കുകളുടെ അഞ്ച് വിഷയങ്ങളിൽ കിട്ടിയ മാർക്കുകളുടെ എല്ലാത്തിൻ്റെയും കൂടെ ടോട്ടൽ കണ്ടിട്ട് അഞ്ചുകൊണ്ട് ഹരിച്ചാൽ മതി അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും നമുക്ക് നോക്കാം 32 + 45 32 + 45 = 77 പ്ലസ് 50 എന്ന് പറയുമ്പോൾ 77 + 50 എന്ന് പറയുമ്പോൾ 127 127 + 28 28 എന്ന് പറഞ്ഞാൽ 155 + 40 195 അതിൻ്റെ ആൻസർ വരുന്നത് 195 എത്ര സബ്ജക്റ്റ് ഉണ്ട് 1, 2, 3, 4, 5 അഞ്ച് സബ്ജക്റ്റ് നമുക്ക് ഇതിനെ ഹരിച്ച് നോക്കാം 195 അഞ്ച് എന്ന് പറയുമ്പോൾ 3, 5, 15 ബാക്കി 4, 5 5, 45 9 തവണ പോകും 45 നമുക്ക് ആൻസർ കിട്ടുക 39 39 ഇതിൻ്റെ റൈറ്റ് ആൻസർ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം 15625 വർഗ്ഗമൂലം കാണുക അതാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കത് ഇവിടെ അഗ്രേ ചെയ്ത് നോക്കാം 15625 നമ്മൾ അഞ്ചോട് ചെയ്തു 3, 5, 15 പിന്നെ ഇവിടെ 62 കറക്റ്റായിട്ട് പോകില്ല അപ്പോൾ നമ്മൾ 60 നോക്കുമ്പോൾ 12 തവണ പോകും 12 ബാക്കി 2 25 5 തവണ 3125 കിട്ടി 15 6, 5, 30 അപ്പോൾ നമുക്ക് നോക്കാം 6, 5, 30 ബാലൻസ് വന്നു അതിൽ 12 നമുക്ക് നോക്കാം 12 രണ്ട് പ്രാവശ്യം അപ്പോൾ 10 ബാലൻസ് 2 25 5 പ്രാവശ്യം അപ്പോൾ 625 മൂന്നാമത് വീണ്ടും നമ്മൾ നോക്കുമ്പോൾ 12 60 പ്രാവശ്യം ബാലൻസ് 5 25 5 പ്രാവശ്യം 125 5 12 പ്രാവശ്യം 5, 5, 5, 5, 25 അപ്പോൾ ഇവിടെ നമുക്ക് 2, 4, 6 മൂന്ന് സെറ്റ് കിട്ടിയിട്ട് അത് ഇൻഡി ചെയ്യുമ്പോൾ നമ്മൾ വർഗ്ഗമൂലം കാണാൻ ഇങ്ങനെ അങ്ങനെ എടുക്കുക നമുക്ക് ആൻസർ വരുന്നത് 125 ഓപ്ഷൻ എ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം 240 മീറ്റർ നീളമുള്ള ട്രെയിൻ ഒരു പോസ്റ്റ് കടന്നു പോകാൻ 24 സെക്കൻഡ് എങ്കിൽ 750 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം കടന്നു പോകാൻ എത്ര സമയം വേണ്ടിവരും അതാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് സമയം കാണാനുള്ള ഇക്വേഷൻ അറിയാം ദൂരം പൈ വേഗതയാണ് പക്ഷെ ഇവിടെ നമുക്ക് വേഗത തന്നിട്ടില്ല ഡയറക്റ്റായിട്ട് അപ്പൊ നമുക്ക് അത് ഈ ക്വസ്റ്റ്യനിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും കാരണം ആദ്യം അവർ പറഞ്ഞിട്ടുണ്ട് 240 മീറ്റർ നീളമുള്ള ട്രെയിൻ പോസ്റ്റ് കടന്നു പോകാൻ 24 സെക്കൻഡ് അവിടെ സമയം തന്നിട്ട് നമുക്ക് സെക്കൻഡ് എടുക്കുന്നത് അപ്പൊ അതിൽ നിന്ന് നമുക്ക് ആദ്യം വേഗത കാണാം ദൂരം ബൈ ഇവിടുത്തെ 24 സെക്കൻഡ് എന്നുള്ള സമയം ചെയ്താൽ നമുക്ക് വേഗത കിട്ടും അപ്പൊ നമുക്ക് നോക്കാം അവിടെ നമുക്ക് വേഗത കാണാം വേഗത ഈസ് ഈക്വൽ ടു 240 മീറ്റർ സെക്കൻഡ് അപ്പൊ നമുക്ക് അത് ഡിവൈഡ് ചെയ്തുള്ള 10 എന്നുള്ള ആൻസർ കിട്ടി ഇനി നമുക്ക് ഈ ഒരു ആൻസറിനെ ഇവിടേക്ക് കൊണ്ടുവരാം അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എങ്കിൽ 750 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം കടന്നു പോകാൻ എത്ര സമയം വേണ്ടി വരും അപ്പം എനിക്കിത് നമ്മൾ തെറ്റി 750 കൊണ്ട് എടുക്കും കണക്ക് ചെയ്യാൻ അതൊരു തെറ്റായ കാര്യമാണ് കാരണം ഒരു ട്രെയിൻ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നിട്ട് അതിൻ്റെ ട്രെയിനിൻ്റെ അവസാന ഭാഗം കൂടി നീങ്ങിപ്പോയാൽ മാത്രം ആ ട്രെയിൻ പ്ലാറ്റ്ഫോം വിട്ടുപോയി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൻ്റെ നീളത്തിൻ്റെ ഒപ്പം ട്രെയിനിൻ്റെ നീളം കൂടെ ആഡ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് കണക്ക് തെറ്റി പോകും അപ്പം നമുക്കത് ആഡ് ചെയ്യാം 750 + 240 7, 2, 9 5, 4, 9 അപ്പം നമുക്ക് 990 എന്നാണ് ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുക അപ്പം ഇനി നമുക്ക് സമയം കണ്ടുപിടിക്കാം എത്ര സമയം വരും അപ്പോൾ 990 നമുക്ക് വേഗത എത്ര കിട്ടിയാൽ മീറ്റർ 10 മീറ്റർ പെർ
Apa Sumedha is the letter? Aravatinan. Engi, Rani da is the letter began on the road of Anagina. Api Aravatinali, David of Isinaka, eight twice, Koravana Sumedha is a Sumedha is option D. 4 plus 4 square 10 square 4 square 3 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 square 4 square
calculate the value equals to dollar sign is equal to into at the rate is equal to minus hash is equal to plus percentage is equal to hala aganeyana namukku thannirikkane aya 23 dollar sign 25 percentage 5 hash 10 at the rate 3 da etrayana answer nu namukku choichirikkane appo namukku avaru parnirikkina abandham aa chinhangal namukku koduka 23 dollar sign nu ekku varanalla into 25 percentage kodutirikkunnathu haranaa pinne 5 hash nu varanalle plus aanu 10 at the rate nu varanalle minus appo 3 appo namukku equation kitti ini namukku cheyyam നമ്മൾ ആദ്യം ഹരണം ചെയ്യാം അപ്പോൾ 25 ഹരണം 5 എന്ന് പറഞ്ഞാൽ നമുക്ക് 5 എന്ന ആൻസർ കിട്ടും അപ്പോൾ 23 ഇൻടു 5 പ്ലസ് 10 മൈനസ് 3 23 ഇൻടു 5 എന്ന് പറഞ്ഞാൽ 115 പ്ലസ് 10 minus 3 minus 3 answer varunathu 122 nokku option a 122 aanu adinte right answer namukku adutha problem nokka ivide rendu set sankhyakal thannittundu appo vittu poyathu കണ്ടുപിടിക്കാനാണ് ഫസ്റ്റ് തന്നിരിക്കുന്നത് 27 3 പിന്നെ 1000 പിന്നെ തന്നിട്ടില്ല അപ്പൊ നമ്മൾ അത് ഈ ഓപ്ഷൻസ് ഇന്നത് കണ്ടുപിടിക്കണം അപ്പൊ നമുക്ക് ഇത് തമ്മിലുള്ള ഈ സംഖ്യകൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കോമൺ ആയിട്ട് നമുക്ക് എന്ത് ബന്ധം വരണേന്ന് നമുക്കൊന്ന് നോക്കാം ഈ ഫസ്റ്റ് സെറ്റിന്റെ അപ്പൊ നമുക്ക് അത് ആ സെയിം ബന്ധം തന്നെയായിരിക്കും ഇവിടെ വരിക ആദ്യത്തെ സെറ്റിന്റെ നോക്കാം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് 3 വെച്ച് കഴിഞ്ഞാല് ഇത് 3 ക്യൂബ് ആണ് അതായത് 3 × 3 9 9 × 3 ആണ് 27 വരുന്നത് അപ്പോൾ ഈ സെയിം ബന്ധം തന്നെയായിരിക്കും
എവിടെ വരുന്നത്? ഈ സെക്ഷനിൽ വരുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ 10 ന്റെ ക്യൂബ് എടുത്താൽ നമുക്ക് 500 10 ന്റെ 10 100 ഇൻടു 10 വരുമ്പോൾ 1000. അപ്പോൾ ഇവിടെ ആൻസർ വരാ 10 ആയിരിക്കും. 10 ആണ് ആൻസർ വരുന്നത്. അതിന്റെ ഓപ്ഷൻസിലെ ഓപ്ഷൻ എ ആണ് ഇത് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ കൂട്ടത്തിൽ പെടാത്ത സംഖ്യ ഏത്? അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഓൾറെഡി. അതിൽ കൂട്ടത്തിൽ പെടാത്ത സംഖ്യ ഏതെന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഇതുപോലെ നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിലെ പോലെ എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടോ നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് 36 എടുക്കാം, പിന്നെ 100 എടുക്കാം, 9 എടുത്തു, 125 എടുത്തു. നമ്മൾ 4 നോക്കുമ്പോൾ നമുക്ക് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാം ഇത് 6 × 6 എന്ന് പറഞ്ഞാൽ 36. അപ്പോൾ ഇത് 6 സ്ക്വയർ എന്ന് പറയാം. 6 സ്ക്വയർ ആണ് 36. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 10 സ്ക്വയർ ആണ് 100. 10 × 10 100. അപ്പോൾ ഇത് 10 സ്ക്വയർ ആണ്. 125 എന്ന് പറഞ്ഞാല് നമുക്ക് അങ്ങനെ ഒരു സ്ക്വയർ സംഖ്യ അല്ല. 5 × 5 എന്ന് പറഞ്ഞാൽ 25 വരുന്നതാണ്. ആ 25 × 5 എന്ന് പറഞ്ഞാലാണ് നമുക്ക് 125 കിട്ടുന്നത്. അപ്പോൾ 125 ഒരു സ്ക്വയർ അല്ല എന്ന് മനസ്സിലായി. ഇനി നമുക്ക് 9 എടുത്തോക്കാം. 9 3 സ്ക്വയർ ആണ്. 3 × 3 എന്ന് പറഞ്ഞാൽ 9 ആണ് ആൻസർ. അപ്പോൾ ഇതെല്ലാം സ്ക്വയറുകളാണ്. എന്നാൽ ഈ ഒരു 125 മാത്രം ക്യൂബാണ് വരുന്നത്. അപ്പോൾ ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഓപ്ഷൻ സി 125. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 13.01 + 14.0032 - 10.43 അതിൻ്റെ ആൻസർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേറെ ഇവിടെ ഒന്നുമില്ല, ആഡ് ചെയ്യാനുണ്ട് മൈനസ് ചെയ്യാനുണ്ട്. അത് ജസ്റ്റ് കറക്റ്റ് പോയിന്റ് നോക്കി കറക്റ്റ് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. നമ്മൾ ആദ്യം 13.03 നമുക്ക് ഫസ്റ്റ് കൂട്ടാം. അതിൻ്റെ കൂടെ നമുക്ക് കൂട്ടുന്നത് അത് പോയിന്റ് കറക്റ്റായിട്ട് കിട്ടും. നമുക്ക് കൂട്ടണം 14.032. നമുക്ക് ഇവിടെ മുകളിലൊന്നുമില്ല, പക്ഷെ അവിടെ 0 എന്നുള്ള രീതിയിൽ നമുക്ക് കണക്കാക്കാം. ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 2, 3, 4 ഇവിടെ 0 ആക്കിയിട്ടു. 4, 3, 7 27.042 എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്കിതിന് അടുത്തെന്താ ലെസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എത്ര ലെസ് ചെയ്യണ്ടേ. 10.43. അപ്പോൾ നമുക്ക് വേറെ ഒന്നുമില്ല, ഈ രണ്ടിനെ ഇവിടെ ഇറക്കിയിട്ടു. 3 പോയാൽ 1, ഇവിടെ 0 ആണ്. അപ്പോൾ നമ്മൾ സാധാ ഇങ്ങോട്ട് കണ്ണു മേടിക്കുന്ന പോലെ ഇവിടെ 10 ആക്കി. 10 × 4 = 6. ഇവിടെ അപ്പോൾ ബാലൻസ് 6 ആയി. 7 അവിടെ 6 ആയി. 6 ഇറക്കിയിട്ടു, 2 × 1 = 1. നമ്മുടെ ആൻസർ വരുന്നത് 16.612. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസിൽ വരുന്നത് ഓപ്ഷൻ എ ആണ്, 16.612. അങ്ങനെ പറയുന്നത് മാത്സ് എന്ന് പറയുന്നത് 612 എന്ന് പറയാൻ പാടില്ല. അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടി. അടുത്ത നേരത്തെ നമ്മൾ കണ്ട പോലത്തെ ബന്ധം രണ്ട് ടൈപ്പ് സെറ്റ് തന്നിട്ട് അതിനനുസരിച്ചുള്ള ഒരു ബന്ധം കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് ദൂരം കിലോമീറ്റർ, ദൂരത്തിൻ്റെ കണക്ട് ചെയ്ത് കിലോമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ കോൺ തന്നിട്ട് അതിനായിട്ട് ബന്ധപ്പെട്ട പദം ഇതിൽ നിന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് നമുക്ക് ചാപം, ഡിഗ്രി, ത്രികോണം, പ്രൊട്ടക്ടർ, അങ്ങനെ 4 ഓപ്ഷനുകളുണ്ട്. അപ്പോൾ ഇവിടെ ദൂരം അളക്കാനുള്ള ഒന്നാണ് കിലോമീറ്റർ. അപ്പോൾ അതുപോലെ തന്നെ കോൺ എ അളക്കുന്ന ആ അളവിനെയാണ് നമ്മൾ അവിടെ എടുക്കേണ്ടത്, അത് ഡിഗ്രിയാണ്. അപ്പോൾ ഓപ്ഷൻ ബി ഡിഗ്രി, അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ വരുന്നത് അടുത്ത സംഖ്യ ഏതെന്ന് കണ്ടെത്തുക. കുറച്ച് സംഖ്യകൾ തന്നിട്ടുണ്ട്, എന്നിട്ട് വിട്ടുപോയ ലാസ്റ്റ് സംഖ്യയെ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻസ് കൊണ്ട് നമുക്ക് നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന സംഖ്യകൾ 7, 11, 19, 31, 47. അപ്പോൾ ഇത് തമ്മിൽ ഇങ്ങനെ തരുമ്പോൾ നമ്മൾ പൊതുവായിട്ട് ആ ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ബന്ധമുണ്ടോന്ന് നോക്കും. നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് അതാ ചെയ്യാറ്. എന്നിട്ടാണ് പിന്നെ ഈ സ്ക്വയർ ആണോ ക്യൂബ് ആണോ അങ്ങനത്തെ ബന്ധങ്ങളിലേക്ക് പോകുക. നമുക്ക് ഇവർ തമ്മിലുള്ള വ്യത്യാസത്തിൽ എന്തെങ്കിലും കോമൺ ആയിട്ടൊരു ബന്ധം ഉണ്ടോന്ന് നോക്കാം. നമുക്ക് 7, 11 നോക്കുന്നു. 7, 11 നോക്കുമ്പോൾ ഇതിൻ്റെ ഇടയിലും 4 സംഖ്യകളാണ് വരുന്നത്.
ഇവിടത്തെ വ്യത്യാസം 4 ആണ് വരുന്നത് ഇനി നമുക്ക് Thank you.